നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ എനിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അവരുടെ കമൻസുകളിലൂടെയും എല്ലാവരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതാണ് എൻ്റെ ഈ വീഡിയോ ഇടാനുള്ള പ്രചോദനം ഈ ഗിഫ്റ്റ് അയച്ചിരുന്ന മോളുടെ പേര് അപർണ എന്നാണ് അപർണേ താങ്ക്സ് ഇനി നമുക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കാം എനിക്കത് വളരെയധികം ആകാംക്ഷയുണ്ട് കാരണം ആദ്യമായി കിട്ടുന്നൊരു ഗിഫ്റ്റാണ് അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ച് തുറക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇത് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളൊരു പാത്രം തന്നെയാണ് തോന്നുന്നു ഇത് എന്തായാലും ഒന്ന് പൊളിച്ചു നോക്കാം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സ്നേഹപൂർവം അപർണ ഓ താങ്ക്സ് താങ്ക് യു സോ മച്ച് അപർണേ ഇതെന്തായാലും അപർണ എനിക്ക് എൻ്റെ മനസ്സിൽ ഉള്ള പോലെയുള്ളൊരു സാധനം തന്നെയാണ് ഗിഫ്റ്റായി അയച്ചതെന്നത് എനിക്ക് വളരെ ഇഷ്ടമായി ഇത് ഇതെനിക്ക് കുക്കിങ്ങിനൊക്കെ എന്നെ വളരെ സഹായിക്കുന്നൊരു പാത്രം തന്നെയാണ് വളരെ നന്നായിട്ടുണ്ട് ഈ നോൺ സ്റ്റിക്ക് പാത്രം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ മോളെ ഇത് ഇന്ന് തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇന്ന് ഞാനിതിൽ ഉണ്ടാക്കി കാണിക്കാം ഇനി ഞാൻ ഈ ഗിഫ്റ്റ് കിട്ടിയ പാത്രത്തിൽ പപ്പടവട ഉണ്ടാക്കി നോക്കട്ടെ വെച്ചിട്ടാണ് ആ പപ്പടവട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പപ്പടം ഞാൻ ഇപ്പോൾ ഒരു 10 പപ്പടമാണ് എടുത്തുന്നത് അത് ഒരു 10 മിനിറ്റ് വെയിലത്ത് വെച്ച് ഒന്നങ്ങോട്ട് വെയിൽ ചൂട് കാട്ടിയെടുക്കണം പിന്നെ കുറച്ച് എള്ള് ജീരകം കായം 1 സ്പൂൺ മുളക് പൊടി 1/2 കപ്പ് അരി 1/2 കപ്പ് അരി ഞാൻ ഈ 10 പപ്പടത്തിലേക്ക് അത്ര എടുത്തിട്ടുള്ളൂ ഈ അരിയും കായം പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് മിനുന്നനെ അരച്ചെടുക്കണം ഇപ്പം ഞാൻ ഈ കായവും പച്ചരിയാണ് കേട്ടോ അതിന് ഉപയോഗിച്ചിരുന്നത് 1/2 കപ്പ് പച്ചരി കായവും പിന്നെ മുളക് പൊടിയും കൂടി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് 1 സ്പൂണ് എള്ളിട്ട് കൊടുക്കാം കുറച്ച് എള്ള് പിന്നെ കുറച്ച് ജീരകം പിന്നെ ഈ അരിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഞാൻ പാകത്തിലിട്ടിട്ടാണ് അരച്ചത് പപ്പടത്തിലേക്കുള്ള ഉപ്പ് കണക്കാക്കിയിട്ടാണ് ഈ അരിയിൽ ഇടാൻ പാടൂ അപ്പോൾ ഈ അരിയിലേക്ക് 1/2 കപ്പ് അരിയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇതിലിടുള്ളൂ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ എന്നിട്ട് എള്ളും ജീരകവും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക ഇത് നമുക്ക് ചായക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണത് ചായയോടുള്ള അടുപ്പത്ത് വെച്ച് മറ്റേ അടുപ്പത്ത് നമുക്കത് സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചായക്ക് കടിക്കണം തോന്നുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണത് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാകത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പാത്രം നല്ല കട്ടിയുണ്ട് ഏത് തരം പാചകത്തിനും പറ്റിയൊരു പാത്രമാണ് ആ മോളിത് അറിഞ്ഞു ചെയ്ത പോലെയാണത് നല്ല പാത്രമാണത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിൽ ഈ മാവിൽ മുക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കണം എണ്ണ നല്ലപോലെ ചൂടാവട്ടെ ഇനി ഈ പപ്പടം മാവിൽ ഇതേപോലെ മുക്കിയിട്ട്
രണ്ട് വശത്തും മാവ് ഒരുപോലെ ആക്കിയിട്ട് ഒന്നിങ്ങനെ രണ്ട് ഭാഗം ഒരുപോലെ എടുക്കുക. മുക്കിയിട്ട് എണ്ണ നല്ല ചൂടായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിൽ ഒരേപോലെ പപ്പടം മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകം തീ കത്തിച്ചിട്ട് നമുക്കത് വറുത്ത് കോരിയെടുക്കണം. പപ്പട വടരാൻ മാവ് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉള്ളി മുറിച്ചിട്ടിട്ട് മാവ് കുറച്ച് ലൂസായിരുന്നല്ലോ, കുറച്ച് മൈദ മാവ് ഇട്ടു. എന്നിട്ട് അതിനെ ഒനിയൻ റിങ്സ് ആയിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു, ടേസ്റ്റ് ആക്കണ്ടാവോ വിചാരിച്ചു. അങ്ങനെ നമ്മൾ വറുത്തെടുത്താൽ നല്ല ഒന്നായിരിക്കും, ടേസ്റ്റ് ആവാണ്ട് കഴിയും ചെയ്യും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വീഡിയോ അവസാനിപ്പിക്കുന്ന മുന്നേ അപർണയോട് ഒന്നും കൂടി താങ്ക്സ് പറയട്ടെ. താങ്ക് യു അപർണ, എനിക്ക് ഗിഫ്റ്റ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സ്വാദുള്ള പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചായക്കൊക്കെ പറ്റിയൊരു സ്നാക്കാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി വളരെയേറെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.